അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വിശുദ്ധ റമളാൻ ആത്മവിചാരത്തിൻ്റെ കാലം. ICF UAE നാഷണൽ ഇറക്കുന്ന വോയിസ് ബുള്ളറ്റിൻ ഭാഗം 14. നാം കഴിഞ്ഞ ഭാഗത്തിൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് പറയാൻ പോകുന്നത് ഖിയാമത്ത് നാളിൻ്റെ ബിഗിനിങ്, സ്റ്റാർട്ട്. അത് സൂറെന്ന കാഹളത്തിൽ കൂതലോടെ ഖിയാമത്ത് നാൾ ആരംഭിക്കും. രണ്ട് ഊത്തുണ്ടാകും. സൂറത്ത് യാസീനിൽ കാണാം, വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടും. അപ്പോഴേക്കും ഖബറുകളിൽ നിന്നും ജനങ്ങൾ അള്ളാഹുവിങ്കലേക്ക് പോകും, കുതിച്ചുയരും. അവർ പറയും, മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു, ആരാണ് നമ്മളെ ഉണർത്തിയത്? അപ്പോൾ അള്ളാഹു തആല പറയുകയാണ്, ഇത് പടച്ചവൻ നൽകിയ വാഗ്ദാനമാണ്, അമ്പിയാക്കന്മാർ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇൻകാനത്ത് ഇല്ല സ്വൈഹത്തൻ വാഹിദ, അതൊരു ഘോര ശബ്ദം മാത്രമായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും റബ്ബിൻ്റെ മുമ്പിൽ സന്നിഹിതരായിട്ടുണ്ട്. സൂറത്ത് സുമറിൽ കാണാം, സൂറന്ന കാഹളത്തിൽ ഊതപ്പെട്ടു. അപ്പോഴേക്കും ഫസ്വഇഖ മൻ ഫിസ്സമാവാത്തി വ മൻ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ സംഗതികളും മരണപ്പെടും. ഫുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ, പിന്നെ വീണ്ടും ഒരു ഊത്തുണ്ടാകും. അപ്പോഴേക്കും എല്ലാവരും ഉണരും, എല്ലാവർക്കും ജീവൻ വരും. അപ്പോൾ രണ്ട് ഊത്തുകളുണ്ട്. രണ്ട് പ്രാവശ്യം ഇസ്രാഫിൽ അലൈഹിസ്സലാം ഊതുന്നുണ്ട്. മൂന്ന് പ്രാവശ്യമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ആരാണ് ഊതുന്നത്? സ്വാഹിബ് സൂർ ഇസ്രാഫിൽ അലൈഹിസ്സലാം. ഇസ്രാഫിൽ അലൈഹിസ്സലാമിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇസ്രാഫിൽ അലൈഹിസ്സലാമിൻ്റെ കണ്ണ് ഒരിക്കലും അടയൂല, കണ്ണ് തുറന്നുകൊണ്ടേയിരിക്കും. മുസ്തഇദ്ദുൻ യൻളുറു നഹ്വൽ അർശ്, അർശിൻ്റെ ഭാഗത്തേക്ക് കണ്ണിങ്ങനെ ഓപ്പണായി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എപ്പോഴാണോ ഇസ്രാഫിൽ അലൈഹിസ്സലാം ഈ ടാസ്ക് കൊടുത്തത്, ആ ടാസ്ക് കിട്ടിയത് മുതൽക്ക് ഈ കാഹളവും പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഓർഡർ കിട്ടാൻ വേണ്ടി കണ്ണടക്കാതെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മഖാഫതാ യുമറ ഖബ്ല അൻ യർതദ്ദ ഇലൈഹി ത്വർഫുഹു, കണ്ണടച്ചു കഴിഞ്ഞാൽ കണ്ണടക്കുന്ന സമയത്ത് അള്ളാഹു തആലയുടെ ഓർഡർ ഉണ്ടാകുമോ എന്ന് പേടിച്ച്. എന്ന് പറഞ്ഞാൽ ഓർഡർ ഉണ്ടായാൽ ഉടനെ കാഹളത്തിൽ ഊതണം. അള്ളാഹു തആലയുടെ ഓർഡർ കാത്ത് ഇസ്രാഫിൽ അലൈഹിസ്സലാം കാത്തുകൊണ്ടേ, കണ്ണ് അടക്കാതെ കാത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു രണ്ട് ഊത്തുണ്ടാകും. ഒരു ഊത്തിൻ്റെ പേര് നഫ്ഹത്തു സഅഖ് എന്നാണ്, മറ്റൊന്ന് നഫ്ഹത്തുൽ ബഅസ്. സഅഖ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ച് വീഴുന്ന ഒരു ഊത്താണ്. ബഅസ് എന്ന് പറഞ്ഞാൽ വീണവർ പുനർജന്മം കൊള്ളാനുള്ള ഊത്താണ്. ഒരു നീണ്ട ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നക്കും സതറൂന ബഅദ ഖലീലൻ അംറൻ അദീമ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ കാണാൻ നിങ്ങൾ പോവുകയാണ്. ഇവിടെ നോക്കൂ, കുറച്ച് കഴിഞ്ഞാൽ എന്നാ പറഞ്ഞത്? കുറച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അദ്ദജ്ജാലു, ആദ്യം ദജ്ജാൽ വരും, അത് കഴിഞ്ഞാൽ ഈസാ അലൈഹിസ്സലാം വരും. ഈസാ അലൈഹിസ്സലാം വന്ന് ദജ്ജാലിനെ കൊല്ലും. എന്നിട്ട് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഒരു നല്ല തണുത്ത കാറ്റിനെ അയക്കും. അത് ശാമിൻ്റെ ഭാഗത്ത് നിന്നും നല്ലൊരു തണുത്ത കാറ്റ് വരും. തണുത്ത കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമുഖത്തുള്ള വിശ്വാസികളൊക്കെ ആ കാറ്റ് കൊണ്ട് മരണപ്പെടും. മുഅ്മിനുകളൊക്കെ അതോടെ മരണപ്പെടും. ഒരു മുഅ്മിൻ, ആ മുഅ്മിന് വലിയ ഒരു മലയുടെ ഉള്ളിലാണുള്ളതെങ്കിൽ പോലും ആ കാറ്റ് അവനെ തൊടും, അങ്ങനെ ആ കാറ്റ് കൊണ്ട് അദ്ദേഹം മരിക്കും. അങ്ങനെ ഭൂമുഖത്തുള്ള എല്ലാ മുഅ്മിനുകളും മരണപ്പെടും. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാഫറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാഫറുകൾ അവർ വലിയ ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ തോന്നിവാസികളായി ഇവിടെ ജീവിക്കാൻ തുടങ്ങും. ലാ യഅരിഫൂന മഅറൂഫൻ വലാ യുൻകിറുന മുൻകറ, തെറ്റ് എതിർക്കുകയോ
അതല്ലെങ്കിൽ നല്ലത് കൊണ്ട് കൽപ്പിക്കുകയോ ചെയ്യൂല. അവിടെ പിശാചുപുറം പ്രത്യക്ഷപ്പെടും. പിശാച് പറയും, നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ലയോ? അവർ ചോദിക്കും, നീ എന്താണ് കൽപ്പിക്കുന്നത്? അപ്പോൾ ആ പിശാച് ബിംബങ്ങൾ ആരാധിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവർ നല്ല ബിംബങ്ങളെ ആരാധിച്ച് അള്ളാഹുവിനെ മറന്നുകൊണ്ട് സുഭിഷ്ടമായി ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ അവർ വിചാരിക്കും, ഇനി ഒരുപാട് കാലം ജീവിക്കാനുണ്ട്. പെട്ടെന്നതാ ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഓതും. ആ ഊത്ത് ഭൂമുഖത്തുള്ള എല്ലാവരും കേൾക്കും. കേട്ടവരൊക്കെ ഉടനെ ബോധം കെട്ട് വീഴും, അഥവാ മരണപ്പെടും. അത് കഴിഞ്ഞ് അള്ളാഹു തആല ഒരു മഴ വർഷിപ്പിച്ചു. ആ മഴ പെയ്യലോടെ ഭൂമിയിൽ നിന്നും മരണപ്പെട്ട വ്യക്തികളൊക്കെ മുളച്ചു പൊന്തു. തമ്പുത്തു മിൻ അജസാദു നാസ്, തമ്പുത്തു എന്ന് പറഞ്ഞത് ചെടി മുളക്കുന്നത് പോലെ. ആ മഴ കാരണമായിട്ട് ഭൂമിയിൽ നിന്നും ജനങ്ങളിങ്ങനെ മുളച്ചു പൊന്തു. അപ്പോഴാണ് ഇസ്രാഫിൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്ത് ഊതുക. ആ രണ്ടാമത്തെ ഊത്ത് ഊതിക്കഴിഞ്ഞാൽ ഫഇദാഹും ഖിയാമുൻ യൻദുറു, എല്ലാവരും എണീറ്റ് നിൽക്കും. ഈ രണ്ട് ഊത്തിനിടയിലുള്ള സമയം കാലാവധി നബി റഹ്മത്തുള്ളാഹി അലൈഹി 40 വർഷം എന്നാണ് പറഞ്ഞത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞാൽ എല്ലാവരും മരണപ്പെടുമല്ലോ, പിന്നെ മലക്കുൽ മൗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ മലക്കുൽ മൗത്ത് കൂടി അള്ളാഹു തആല മരിപ്പിക്കും, പിന്നെ ആര് ലോകത്തുണ്ടാവില്ല, അള്ളാഹു തആല മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അള്ളാഹു തആല ഇസ്രാഫിൽ അലൈഹിസ്സലാമെ ജീവിപ്പിക്കും. അങ്ങനെയാണ് ഇസ്രാഫിൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്ത് ഊതുക എന്ന് ഹദീ പിന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഏതായാലും രണ്ട് ഊത്ത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. 3 എന്ന് പറഞ്ഞവരും ഉണ്ട്. ഇൻഷാ അള്ളാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.